ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജി പി എസ് സർവേയിങ്ങിൻ്റെ മെത്തേഡ്സാണ് അതായത് നിങ്ങൾ ഈ ജി പി എസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നാവിഗേഷൻ മാത്രം ഉപയോഗിക്കുന്ന നിങ്ങളുടെ മൊബൈലിൽ കാണുന്ന അത് മാത്രം വിചാരിക്കരുത് അപ്പോൾ വലിയ ആക്യുറസിള്ള വർക്കിനെല്ലാം ജി പി എസ് ഉപയോഗിക്കാം അതെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വലിയ നമ്മുടെ കേരളം മൊത്തം ഒന്ന് അളന്ന് തിരിക്കണം അല്ലെങ്കിൽ പല ബൗണ്ടറീസ് തിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൂന്നാർ കണ്ണൻ ദേവൻ പ്ലാന്റേഷൻസ് അപ്പോൾ അവരുടെയൊക്കെ തേയില വളരെ ഡിസ്റ്റൻസിൽ ഒരുപാട് ഏരിയ കവർ ചെയ്ത് കിടക്കുന്നതിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ബൗണ്ടറി കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം എങ്കിൽ ഈ ബൗണ്ടറി അതിരുകല്ലൊക്കെ വരുന്ന സ്ഥലമല്ലേ അവിടെയൊക്കെ ജി പി എസ് റിസീവേഴ്സ് കൊണ്ടുവച്ച് കണ്ടിന്യൂസ് ഡേറ്റ എടുത്ത് നമുക്ക് കറക്റ്റ് ആ ലൊക്കേഷൻ നന്നായിട്ട് പിൻ പോയിൻ്റ് ചെയ്യാം അതായത് നല്ല ആയിട്ട് ഈ ലൊക്കേഷൻ ഇതാണ് ഈ ലൊക്കേഷൻ ഇതാണ് അപ്പോൾ ഞങ്ങളുടെ കണ്ണൻ ദേവൻ പ്ലാന്റേഷൻ ഇതിൻ്റെ ബൗണ്ടറി വരുന്ന ഇത് ലാറ്റിറ്റ്യൂഡ് വാല്യൂസ് ചെയ്താണ് ലോങ്ങിറ്റ്യൂഡ് വാല്യൂസ് ഇതാണ് അങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും മനസ്സിലായോ അതുപോലെ ആ ബൗണ്ടറി ഒരു കല്ല് മുതൽ ഒരു ഒരു കോർണർ മുതൽ അടുത്ത കോർണർ വരെയുള്ള കറക്റ്റ് ലൈനിൻ്റെയും കോർഡിനേറ്റ്സ് വേണമെങ്കിൽ ജി പി എസ് റിസീവേഴ്സ് ആ ലൈനിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യിച്ച് കൊണ്ടുപോയി നമുക്ക് എടുക്കാം അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ജി പി എസ് സർവേ ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് ആ മെത്തേഡ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക് മെത്തേഡ് അപ്പോൾ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ സ്റ്റാറ്റിക്കും ഡൈനാമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്കും കൈനമാറ്റിക് രണ്ട് രണ്ട് രീതിയിൽ അറിയാം സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്തായാലും ഒരിടത്ത് വെച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ അപ്പോൾ സ്റ്റാറ്റിക് സർവേയിങ് നല്ല ആക്യുറസി ഹൈ ആക്യുറസി വേണം എന്നുള്ള അവസരങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റിക്വയർ പോയിൻറ്റ് റിക്വയർഡ് പോയിൻറ്റിൽ ഏത് പോയിൻറ്റിൻ്റെ ഒബ്സർവേഷൻ നമുക്ക് വേണ്ടത് കറക്റ്റ് ലാറ്റിറ്റ്യൂഡ് ലോങ്റ്റ്യൂഡ് ഡീറ്റെയിൽസ് ഒക്കെ വേണ്ടത് ആ സ്ഥലത്ത് ജി പി എസ് റിസീവറ് വെക്കുക അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം വെച്ചിരുന്ന് എത്ര നേരം വയ്ക്കും അത്രത്തോളം ആക്യുറസി കൂടും കാര്യം എത്ര നേരം വയ്ക്കും അത്രത്തോളം സാറ്റലൈറ്റ്സ് വിസിബിൾ ആവും അത്രയും ക്യാപ്ചർ ചെയ്ത് ആക്യുറസി കൂടും അപ്പോൾ എത്ര സമയം വേണമെന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റിക്വേർഡ് പ്രെസിഷൻ നമ്പർ ഓഫ് വിസിബിൾ സാറ്റലൈറ്റ്സ് സാറ്റലൈറ്റ് ജിയോമെട്രി അതേ സാറ്റലൈറ്റ്സ് ഒക്കെ നാല് സൈഡിൽ നിന്നാണോ അത് ഒരു സൈഡിൽ നിന്നാണോ റിസീ കിട്ടുന്നത് അതനുസരിച്ചിരിക്കും ദെൻ ഈ യൂസ് ചെയ്യുന്ന റിസീവർ നല്ല ആക്യുറസി ഉള്ള സിംഗിൾ ഫ്രീക്വൻസി റിസീവറാണോ ഡ്യുവൽ ഫ്രീക്വൻസി റിസീവർ ആണോ ഡിവൽ ഫ്രീക്വൻസി ആണെങ്കിൽ അത്രയും നല്ലത് ദെൻ ഇപ്പോൾ ബൗണ്ടറിയുടെ രണ്ട് കോണറിൽ രണ്ട് റിസീവർ വെച്ചേക്കുവാണെങ്കിൽ ഈ രണ്ട് റിസീവേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതൊക്കെ അനുസരിച്ചിരിക്കും കാര്യം ഈ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കോട്ട് ഫേസ് കരിയർ ഫേസ് മെഷർമെൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ വരുന്ന സിഗ്നൽസിൻ്റെ സൈക്കിൾസൊക്കെ വെച്ച് ഈ സ ഈ റിസീവർ അത് സി സിമിലറായിട്ടൊരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്ത് ഈ സൈക്കിളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്ത് ആ രീതിയിലൊക്കെ വെച്ചിട്ടാണ് ഇതിനകത്ത് പൊസിഷൻ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള അത്രയും സമയം ഇതിന് കിട്ടണം അപ്പോൾ സ്റ്റാറ്റിക് മോഡാകുമ്പോൾ ആവശ്യമുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം വെച്ച് നമ്മൾ റീഡിങ്സ് എടുക്കുന്നു സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് സ്റ്റാറ്റിക് ആണ് ഫാസ്റ്റ് സ്റ്റാറ്റിക് ആണെങ്കിൽ പേര് പറയുന്ന പോലെ തന്നെ കുറച്ച് ഫാസ്റ്റാണ് അതായത് ഈ ഫിഗറിൽ നോക്കുക ഫിഗറിൽ നടുവിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണിച്ചിരിക്കുന്നുണ്ടോ അതുപോലെ ഒരു അറിയാവുന്ന പോയിൻ്റ് നമ്മൾ ബെഞ്ച് മാർക്ക് എടുക്കുന്ന പോലെ നല്ലൊരു പോയിൻ്റിൽ റിഫറൻസ് സ്റ്റേഷനായിട്ട് ഒരു ബേസ് റിസീവർ കൊണ്ടുവയ്ക്കുക ഈ ബേസ് റിസീവർ നല്ല ആയിട്ട് എല്ലാ സ്ഥലത്തു നിന്നുള്ള ഡേറ്റ എടുത്ത് വെച്ചേക്കും അവൻ കണ്ടിന്യൂസ് ആയിട്ട് നല്ല സാറ്റലൈറ്റുമായിട്ട് നല്ല വിസിബിൾ ആയിരിക്കും ഇനി നമുക്ക് റിക്വേഡ് പോയിൻ്റ് അതർ പോയിൻസിൽ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ബൗണ്ടറി ആണ് പല സ്ഥലത്ത് പല അതിർ കല്ല് കാണും ആ റിക്വേർഡ് പോയിൻ്റ്സിലെല്ലാം ബാക്കി റിസീവേഴ്സ് കൊണ്ടുവയ്ക്കുക അപ്പോൾ ബേസ് റിസീവർ നടുവിലിരിക്കും ബാക്കി റിഫറൻസ് റിസീവേഴ്സ് അത്രയും നമ്മൾ ബാക്കി പോയിൻ്റ്സിൽ കൊണ്ടുവയ്ക്കും ബാക്കി കല്ലിലൊക്കെ എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ എടുക്കുക അപ്പോൾ ഈ ബേസ് റിസീവറിന് കറക്റ്റായിട്ട് നല്ല ആക്കുറേറ്റ് ഡേറ്റയുണ്ട് അത് കുറച്ച് ആവശ്യമുള്ള ഡേറ്റാസ് കുറച്ച് കമ്പയർ ചെയ്തും ഒക്കെ ബാക്കി അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ നിൽക്കുന്ന ബാക്കി അതിർ വെല്ലിലോട്ടൊക്കെ നിൽക്കുന്ന റിസീവേഴ്സിന് കൊടുക്കും ഓക്കെ അപ്പോൾ കുറച്ചും കൂടെ ആക്കുറേറ്റായിട്ടും സ്പീഡായിട്ടും കാര്യങ്ങൾ നടക്കും അപ്പോൾ ഫസ്റ്റ് ഓൺ ഈസ് സ്റ്റാറ്റിക് മെത്തേഡ് സെക്കൻഡ് ഓൺ ഈസ് ഫാസ്റ്റ് സ്റ്റാറ്റിക് ഇനി വരുന്നത് നമ്മുടെ കൈനമാറ്റിക് മോഡാണ് കൈനമാറ്റിക് ആകുമ്പോൾ അറിയാം മൂവിംഗ് മോഡാണ് അല്ലേ നമ്മുടെ വണ്ടികളിലൊക്കെ നമ്മൾ നാവിഗേഷൻ ഒക്കെ ചെയ്യുന്നില്ലേ ഏകദേശം അതുപോലെ തന്നെ അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ദിസ് ഈസ് എ മോഡ് ഓഫ് പൊസിഷനിങ് ഫ്രം എ മൂവിംഗ് പ്ലാറ്റ്ഫോം ദാറ്റ് ഈസ് വെൻ ദ ആൻഡന ഈസ് ഇൻ മോഷൻ അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞാൽ ഒരു റിലേറ്റീവ് പൊസിഷനിങ്ങാണ് നടക്കുന്നത് ഒരു ബേസ് റിസീവറിനെ നമ്മൾ എവിടെയെങ്കിലും വെച്ചേക്കും ഒരിടത്തൊരു കാര്യത്തിന് നമ്മൾ വച്ചേക്കും എന്നിട്ട് അൺലേക്ക് ഇൻ നാവിഗേഷൻ കൈനമെറ്റിക് മെത്തേഡ് യൂസ്ഡ് ഇൻ സെർവേയിങ് ഈസ് എ റിലേറ്റീവ് പൊസിഷനിങ് മെത്തേഡ് വെയർ വൺ ആൻഡിന പ്ലസ് റിസീവർ ഈസ് സ്റ്റേഷനറി ആൻഡ് വൺ ആൻഡിന പ്ലസ് റിസീവർ ഈസ് മൂവിങ് പറഞ്ഞിട്ടുണ്ട് വേണ്ട ഒരിടത്ത് ബേസ് റിസീവറായിട്ട് നമ്മൾ വച്ചേക്കും അതിന് ബേസ് ചെയ്തുകൊണ്ട് വേറൊരെണ്ണം നമ്മൾ മൂവ് ചെയ്യിക്കും മനസ്സിലായോ റിഫറൻസ് സ്റ്റേഷനായിട്ട് ഒരിടത്ത് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഒരു ബേസ് റിസീവർ വെച്ചേക്കും വേറൊരു സെറ്റ് റിസീവർ പ്ലസ് ആൻഡിന കൊണ്ട് നമ്മൾ റിക്കേഡ് പോയിൻ്റ്സിലോട്ട് മൂവ് ചെയ്യുക ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടിയുടെ അതിരുകല്ലിലേക്ക് ഓരോ കോർണേഴ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക ഒരെണ്ണം സ്റ്റേഷനറിയും ഒരെണ്ണം മൂവിങ്ങുമാണ് അവിടെയാണ് അതിൻ്റെ വ്യത്യാസം തൊട്ടുമ്പുത്ത് ഫാസ്റ്റ് ആറ്റിക്കിൽ എല്ലാ സ്റ്റേഷനറിയാണ് ബേസ് സ്റ്റേഷൻ ബേസ് റിസീവറും സ്റ്റേഷനറി ബാക്കി അതിരുകളിലും എല്ലാം സ്റ്റേഷനറി മറ്റത് ഈ പറയുന്ന കൈനമാറ്റിക് മോഡിൽ ബേസ് റിസീവർ സ്റ്റേഷനറി ആയിട്ട് ഒരിടത്ത് വെച്ചേക്കും പിന്നെ വേറൊരു റിസീവറും കൊണ്ട് ഞാൻ ആദ്യം ഒരു കോർണർ ഒരു കോർണർ പോയിന്റിൽ പോകുന്നു ബൗണ്ടറിയുടെ ഒരു കോർണറിൽ പോകുന്നു ദെൻ മൂവ് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്നു അങ്ങനെ ഒരു സ്റ്റോപ്പ് ആൻഡ് ഗോ ഒരു സ്റ്റോപ്പ് ഗോ ഒരിടത്ത് നിന്ന് കുറച്ച് നേരം എടുക്കുന്നു വീണ്ടും മൂവ് ചെയ്ത് അടുത്ത കോർണറിലോട്ട് പോകുന്നു അപ്പോൾ ഈ ഓരോ കോർണറിൽ ചെന്ന് ഒരു പത്ത് മിനിറ്റോളം അഞ്ച് ടു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ആയിരിക്കും നമ്മൾ നിൽക്കുന്നത് ചില സമയത്താണെങ്കിൽ ലെസ് ദാൻ ടു മിനിറ്റ്സ് ആയിരിക്കും അത് ആക്രസി അനുസരിച്ച് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോപ്പ് ആൻഡ് ഗോ മെത്തേഡാണ് അത് എത്രത്തോളം ഇത് ഇതിലൊരു കാര്യമുണ്ട് നമ്മൾ ആദ്യം ഒരു ഇനിഷ്യലൈസേഷൻ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴേ ഒരു സാറ്റലൈറ്റുമായിട്ട് നല്ല കറക്റ്റായിട്ടൊരു ലോക്ക് കിട്ടാനും ഈ ഇൻഡിജർ അതായത് ഈ സിഗ്നലൊക്കെ എടുത്ത് വെച്ച് അവർക്ക് കറക്റ്റായിട്ട് സോൾവ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പ് ആൻഡ് ഗോ ഒരു ഇനിഷ്യലൈസേഷൻ ഒക്കെ ചെയ്യണം ദെൻ ഇതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ ഒക്കെ വേണം അങ്ങനെ കുറച്ച് പണിയുള്ള സംഭവമാണ് നെക്സ്റ്റ് വൺ ഈസ് റിയൽ ടൈം കൈനമാറ്റിക് ജി പി എസ് ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുമ്പിൽ പറഞ്ഞ കൈനമാറ്റിക് നിന്നുള്ള വ്യത്യാസം ഇതിൽ ബേസ് റിസീവറും അതായത് റിഫറൻസ് റിസീവറും നമ്മുടെ മൂവിങ് റിസീവറും തമ്മിൽ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ ലിങ്കുണ്ട് അതായത് ഇപ്പോൾ ബേസ് റിസീവറിനെ കറക്റ്റ് അതിൻ്റെ ലൊക്കേഷൻ അറിയാം അതിൻ്റെ ലൊക്കേഷൻ അതിന് നന്നായി അതിൻ്റെ വാല്യൂ അതിൻ്റെ കോർഡിനേറ്റ്സ് നന്നായിട്ട് അറിയാം അപ്പോൾ മൂവിങ് റിസീവർ ഓരോ സ്ഥലത്തു നിന്ന് അടുത്തയിലേക്ക് പോകും തോറും എന്നിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് നീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ നിൻ്റെ ഇപ്പോഴത്തെ കോർഡിനേറ്റ് ഇതാണെന്ന് ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനുണ്ട് ദെൻ സാറ്റലൈറ്റുമായിട്ടും ഉണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു മാപ്പിംഗ് പർപ്പസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് വൺ ഈസ് സിയുഡോ കൈനമാറ്റിക് ഓർ സ്യൂഡോ സ്റ്റാറ്റിക് ഇതെന്താണെന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു സ്റ്റാറ്റിക് മെത്തേഡിൻ്റെയും കൈനമാറ്റിക് മെത്തേഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇതിൽ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജി പി എസ്സിൽ കറക്റ്റ് നമുക്ക് പോയിൻറ്റ്സ് ലൊക്കേഷൻ വാല്യൂസ് ഒക്കെ കിട്ടാനായിട്ട് അറ്റ്ലീസ്റ്റ് നാല് സാറ്റലൈറ്റുമായിട്ടെങ്കിലും റിസീവർ കറക്റ്റായിട്ട് ലോക്കായിട്ട് നിൽക്കണം അങ്ങനെ ഒരു നിർബന്ധമില്ല ഫോർ സാറ്റലൈറ്റ്സുമായിട്ട് എപ്പോഴും ലോക്കിൽ നിൽക്കണമെന്ന് നിർബന്ധമില്ല പകരം എന്തു ചെയ്യും ഒരു അൽഗോരിതം വെച്ചിട്ട് ഈ റിസീവറിൻ്റെ അകത്തോളം വ്യത്യാസമാണ് ഡിഫറെൻറ്റ് അൽഗോരിതം വെച്ചിട്ട് അത് തന്നെ കാൽക്കുലേറ്റ് ചെയ്തോളൂ അപ്പോൾ ഇതിൽ ദർ ഇസ് എ റിഫറൻസ് അവർ ബേസ് റിസീവർ അതിൻ്റെ റോവിങ് റിസീവർ ഇതിലും ഒരു റെഫറൻസ് റിസീവർ ഉണ്ട് ഒരു മൂവിംഗ് റിസീവർ മൂവിംഗ് റിസീവറിനെ നമ്മൾ റോവിംഗ് റിസീവർ അല്ലെങ്കിൽ റോവർ എന്നാണ് പറയുന്നത് ആൻഡ് അതിൻ്റെ റെഫറൻസ് റിസീവർ റിമെയിൻസ് അറ്റ് ദി റെ റെഫറൻസ് പോയിൻറ്റ് ഡ്യൂറിങ് ദി ഇൻ്റർ സർവേ വൈൽ റോവിംഗ് റിസീവർ വിസിറ്റ്സ് ദി അൺനോൺ പോയിന്റ്സ് നമ്മൾ മുമ്പൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ദർ ഈസ് നോ ഇനിഷ്യലൈസേഷൻ ആസ് ഇൻ സ്റ്റോപ്പ് ആൻഡ് ഗോ മെത്തേഡ് പറയുന്നുണ്ട് ഇതിൽ നേരത്തെ കൂട്ടി ഒരു ഇനിഷ്യലൈസേഷൻ പരിപാടിയൊന്നുമില്ല ദെൻ ഈച്ച് പോയിൻറ്റ് ഈസ് ഒക്കുപൈഡ് ഫോർ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് തൊട്ടുമൃത മെത്തേഡിലൊക്കെ നമുക്ക് ടു മിനിറ്റ്സ് ഒക്കെ മതിയായിരുന്നതിൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് പിന്നെ ഒരിക്കൽ വിസിറ്റ് ചെയ്ത സ്ഥലം വീണ്ടും ഒരിക്കൽ കൂടെ റീവിസിറ്റ് ചെയ്യണം അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഒരിക്കൽ ചെയ്ത സ്ഥലം ഒരിക്കൽക്കൂടെ വന്ന് റീ വിസിറ്റ് ചെയ്യണം അതൊരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഒരിക്കൽക്കൂടെ വരുന്നത് ആ കാര്യമൊന്ന് ശ്രദ്ധിച്ചു വച്ചേക്കുക പിന്നെ ഒരെണ്ണം കൈനമാറ്റിക് സെർവയിങ് അതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ജനറലൈസേഷൻ ഒരു തൊട്ട് മുമ്പിൽ പറഞ്ഞ കൈനമാറ്റിക് സർവേ അതിൻ്റെ മൊത്തത്തിൽ അതിനൊന്ന് പറയുന്നതാണ് ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിരുന്നാൽ മതി ഇവിടെ ഇവർ സ്റ്റാറ്റിക് ജി പി എസിൻ്റെയും കൈനമാറ്റിക് ജി പി എസിൻ്റെയും അഡ്വൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക